Hi guys and welcome back to Viscapix. Actually, ippa Tata Motors inde official design head Pratap Bose ennu parayna adheham resign cheyirikkana. Resign alla, actually nammada Tata Motors inde group vittu vera oru company ilekku poyirikkana. Adheham just nammada Tata Motors inde group vittu. Okay, ini adheham ede company ilekkana veendum poi rejoin cheyirikkunnu ennu namukku arilla, but still Tata Motors inde design head ini adheham aayirikkilla. Actually 14 varshamayittu Tata Motors ile thanne work cheyidathana adheham, and ഇദ്ദേഹം ആദ്യം വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇവരെ പ്രൊമോട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2019 ജാനുവരിയിലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽ ഡിസൈൻ ഹെഡാക്കി ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മുടെ പുതിയ ടാറ്റ വാഹനങ്ങൾ. ഇപ്പോൾ ടിയാഗോ ആണെങ്കിലും ടിഗോർ ആണെങ്കിലും ഹാരിയർ ആണെങ്കിലും നെക്സോൺ ആണെങ്കിലും എൽട്രോസ് ആണെങ്കിലും സഫാരി ആണെങ്കിലും ആൻഡ് ഈവൻ ദി അപ്കമിങ് എച്ച് ബി എക്സ് ആണെങ്കിലും ഈ വാഹനങ്ങളെല്ലാം ഇദ്ദേഹം തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിവേ, ഈ ഡിസൈനിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റമൊന്നും വരുന്നുണ്ടാവില്ല. പക്ഷേ ഇനി അപ്കമ്മിങ് ടാറ്റ വാഹനങ്ങളിൽ ഇതേ ഡിസൈൻ ഫിലോസഫി ആയിരിക്കില്ല ഇവർ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി ടാറ്റയുടെ പുതിയ ഹെഡ് എന്ന് പറയുന്ന ഡിസൈൻ ഹെഡ് മാർട്ടിനാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്കമ്മിങ് ടാറ്റ വാഹനങ്ങളുടെ ഡിസൈൻ ഇനി എങ്ങനെയായിരിക്കും എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇദ്ദേഹം ഇതേ ഒരു രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യും എന്ന് നമുക്കറിയില്ല. ഓക്കെ, സോ അപ്കമ്മിങ് ടാറ്റ വാഹനങ്ങളുടെ ഡിസൈൻ ഫിലോസഫി ചിലപ്പോൾ ഹാരിയറിൽ നിന്ന് ഇൻസ്പയർഡ് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹാരിയർ എന്ന് പറയുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ് ഡിസൈനിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ നെക്സോൺ ആണെങ്കിലും അത്യാവശ്യം ബോൾഡ് ആണ്. ആൻഡ് ഇപ്പോൾ ഹാരിയർ ആണെങ്കിലും സഫാരി ആണെങ്കിലും എൽട്രോസ് ആണെങ്കിൽ കുറച്ച് ക്യൂട്ട് ഡിസൈനാണ്. അതുപോലെ തന്നെ ഹാരിയർ ടാറ്റയുടെ ഫുൾ എസ് യു വി ലൈനപ്പ് അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഈ ഡിസൈൻ ഫിലോസഫി ഇത്രയും ബോൾഡായിട്ട് ആൻഡ് കോമ്പാക്ട് ഹാഷ് ബാഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇത്ര ക്യൂട്ട് ഡിസൈനിന് വരൂ എന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റയുടെ ഒഫീഷ്യൽ ഡിസൈൻ ഹെഡായ പ്രതാപ് ബോസ് സാർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇനി ഏത് കമ്പനിയിലേക്കാണ് പോകുന്നതെന്ന് ഉടൻ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റ മോട്ടോഴ്സ് വിട്ടു എന്ന് നമുക്ക് പറയാൻ അറിയാൻ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഉടൻ തന്നെ അറിയുന്നതായിരിക്കും. ഇദ്ദേഹം ആക്ച്വലി ഇതിനു മുമ്പ് നമ്മുടെ വമ്പൻ കാർ മേക്കേഴ്സായ മെർസിഡീസ് ബെൻസ് അതുപോലെ പിയാജിയോ ആൻഡ് മിറ്റ്സുബിഷി പോലുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ മിസ്റ്റർ പ്രതാപ് ബോസ്. എനിവേ, ഞാൻ ഈ വീഡിയോയിന് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമ്മുടെ ടാറ്റ അപ്കമിങ് വാഹനങ്ങളുടെ ഡിസൈൻ ഇനി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത്രയും ബോൾഡ് ഡിസൈൻ ആയിരിക്കും എസ് യു വിസിന് ആൻഡ് ഇത്ര ക്യൂട്ട് ഡിസൈൻ ആയിരിക്കും ഹാഷ് ബാഗ്സിന് പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കപ്പോൾ നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനും ഒക്കെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കാം. എന്തായാലും ഇനി അപ്കമിങ് ടാറ്റ വാഹനങ്ങളുടെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഫീച്ചേഴ്സിൻ്റെ ആണെങ്കിലും അതുപോലത്തെ കംഫർട്ടിൻ്റെ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അപ്കമിങ് ടാറ്റ വാഹനങ്ങളുടെ ഡിസൈൻ ഫിലോസഫി എങ്ങനെയായിരിക്കും എന്നാണ്. ഈ ഇമ്പാക്ട് 2.0 ഡിസൈൻ ആണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത്. ഇനി അതിലെന്തെങ്കിലും തിരുത്തു വരുമോ എന്ന് നമുക്കറിയില്ല. എനിവേ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ.